കോവിഡ് വ്യാപനം പരമാവധി ചെറുക്കുന്നതിലും മരണസംഖ്യ പരമാവധി കുറയ്ക്കുന്നതിലും ലോകത്തിനാകെ മാതൃകയായി നിൽക്കുന്ന പ്രദേശമാണ് കൊച്ചു കേരളം. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിനായി കേരളം സ്വന്തമായി ഒരു ഉൽപ്പന്നം ലോകത്തിന് സംഭാവന ചെയ്യാൻ പോവുകയാണ്. അതാണ് കോവിഡ് പ്രതിരോധ ചവിട്ടികൾ. കോവിഡിനെ പ്രതിരോധിക്കാൻ ഇടയ്ക്കിടെ കൈകൾ കഴുകണം എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള സൗകര്യം പൊതുവിടങ്ങളിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുമുണ്ട്. മിക്കവാറും പേരും അത് അനുസരിക്കുന്നുമുണ്ട്. എന്നാൽ കാലുകളുടെ കാര്യം അധികം ആരും ശ്രദ്ധിക്കാറില്ല. നിരവധി ആളുകൾ തുപ്പുകയും മറ്റും ചെയ്ത വഴികളിലൂടെ നടന്ന് തിരിച്ചു വരുമ്പോൾ കാലുകൾ വൃത്തിയാക്കാൻ പലരും ശ്രമിക്കാറുമില്ല. അതിനുള്ള സൗകര്യം പൊതുവിടങ്ങളിൽ അത്ര ലഭ്യവുമല്ല. അതുകൊണ്ട് കാലുകൾ വഴി അണുബാധയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവില്ല. ഇതിനുള്ള പരിഹാരമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കോവിഡ് പ്രതിരോധ ചവിട്ടികൾ. സാനിറ്റൈസർ നിറച്ച ഒരു ട്രേയും അതിൽ വെച്ച കയർ ചവിട്ടിയുമാണ് ഇതിലെ പ്രധാന ഭാഗം. ഇതിന്റെ ക്ലിനിക്കൽ ട്രയൽ തിരുവനന്തപുരത്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഫീൽഡ് ട്രയൽ നടക്കുകയാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ആശ്രമം വാർഡിലെ 50 വീടുകളിലാണ് ഫീൽഡ് ട്രയൽ നടക്കുന്നത്. ധനകാര്യമന്ത്രി TM തോമസ് ഐസക്കാണ് ഫീൽഡ് ട്രയൽ ഉദ്ഘാടനം ചെയ്തത്. ഫീൽഡ് ട്രയൽ കൂടി പൂർത്തിയാക്കി അതിനെന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ച് ജൂലൈ മാസത്തിൽ കേരളത്തിന്റെ സ്വന്തം കോവിഡ് പ്രതിരോധ ചവിട്ടികൾ വിപണിയിലെത്തും. അപ്പൊ ഇനിയുള്ളൊരു രണ്ടാഴ്ചക്കാലം കൃത്യമായിട്ട് എല്ലാ ദിവസവും രണ്ടുപേരെ നിയോഗിച്ചിട്ടുണ്ട് വന്ന് പരിശോധിക്കുന്നവർ. അപ്പൊ പ്രായോഗികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കും. ഇതിനുള്ളിൽ വല്ല ഫംഗസ് വളരുന്നുണ്ടോ, രണ്ടു ദിവസം കഴിയുമ്പോൾ സോപ്പിന്റെ ഗുണം നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുന്നുണ്ടോ? കാരണം അഴുക്ക് കൂടുതൽ വരുംതോറും സോപ്പ് നിർവീര്യമായി തീരും. അതിൻ്റെയൊക്കെ ഓരോ ദിവസവും ഇവിടെ വന്ന് അളന്ന് അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജൂലൈ മാസത്തിൽ ഇത് പുറത്തിറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ മാറ്റിൻ്റെ പ്രത്യേകത, നമ്മുടെ വീട്ടിനുള്ളിൽ കയറുന്നതിന് മുമ്പ് കൈ കഴുകും, സാനിറ്റൈസർ ഉപയോഗിക്കും, മുഖത്ത് മാസ്ക് ഉണ്ടാവും. പക്ഷെ പാദരക്ഷയും അതുപോലെ തന്നെ വേണ്ടതാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പങ്കാണ്. വൈറസും ഒക്കെ കാലുമേ കൂടിയും പ്രവേശിക്കാം. പ്രത്യേകിച്ച് രോഗവ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ തുപ്പലും ഒക്കെ നിലത്ത് കിടക്കുന്നുണ്ടാവും, പാലയോട്ടി കാണും, അതുമായിട്ട് വീട്ടിൽ കയറാൻ പാടും. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള സങ്കേതമാണ്. ഞങ്ങൾ വേറെ ഒരുപാട് ഡിസ്ഇൻഫെക്റ്റൻ്റ് നോക്കി. പ്രായോഗികമായിട്ട് ഏറ്റവും നല്ലത് സോപ്പ് വെള്ളം തന്നെയാണ്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് മാർക്കറ്റിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു 1.5 മാസത്തെ ക്ലിനിക്കൽ ട്രയൽസ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഫീൽഡ് ട്രയലാണ്. ഇത് കഴിഞ്ഞാൽ ജൂലൈ മാസം മുതൽ മാർക്കറ്റിൽ ലഭ്യമായിരിക്കും. കയർ ബോർഡ് ഇതിന് പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ സർക്കാരിൻ്റെ കൂടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ കോവിഡ് വ്യാപനം നടന്നിരിക്കുന്ന പട്ടണങ്ങളിൽ നഗരങ്ങളിലൊക്കെ അതിന് തിരിച്ച് ഫ്ലാറ്റിൽ കയറുമ്പോഴത്തേനും എന്തെങ്കിലും കാലം ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? അപ്പോൾ ഇത് പല മോഡലുകളുണ്ട്. അതൊരു മോഡൽ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ പല രീതിയിലുള്ള മോഡലുകളാണ് ബാക്കി സ്ഥലത്തെല്ലാം സ്ഥാപിക്കുന്നത്.